നമസ്കാരം സർ. നമസ്കാരം. കൺഗ്രാജുലേഷൻസ് രുദ്ര. എങ്ങനെയൊക്കെയോ ഈ ടെൻഡർ നിന്റെ സഹോദരൻ എടുത്തല്ലോ. അതെ സർ, എല്ലാം അങ്ങയുടെ പിൻബലം ഒന്നുകൊണ്ട് മാത്രമാണ്. ഓരോ തവണയും കൊട്ടേഷൻ കൊടുത്ത് ബിറ്റിൽ പരാജയപ്പെട്ട് അപമാനിതരായി പോകാറാണ് പതിവ്. എന്നാൽ ഇത്തവണ അങ്ങനെ സംഭവിക്കാത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദേ നോക്കേ, എറിയുന്ന ഓരോ കല്ലിലും പഴം വീണമെന്നില്ല. 10 കല്ലെറിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണം വീണേക്കാം, വീഴാതെയും ഇരിക്കാം. അതേപോലെ നിന്റെ സഹോദരൻ 10 കല്ലെറിഞ്ഞു, പക്ഷെ ഫലം വീണത് അവസാനത്തെ കല്ലിലാണ്. ഒരു തവണ തോറ്റു എന്ന് കരുതി വീണ്ടും ശ്രമിക്കാതിരുന്നാൽ ഇന്ന് ആ ടെൻഡർ വീണ്ടും ശർമ്മയുടെ കയ്യിലേക്ക് പോകുമായിരുന്നു. അതെ സർ, ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. എന്താണ് കാര്യം? എന്റെ ഏട്ടൻ ഈ ബിറ്റിന് 2 കൊട്ടേഷനും തന്നിട്ടുണ്ടായിരുന്നു. നോനോ, അദ്ദേഹം ഒരു കൊട്ടേഷനെ തന്നുള്ളൂ. എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ? ഒന്നുമില്ല സർ, അത് സർ ഫസ്റ്റ് കൊട്ടേഷൻ വായിച്ചപ്പോൾ അത് 105 കോടിയായിരുന്നു. എന്നാൽ പിന്നീട് സർ അത് വെരിഫൈ ചെയ്ത് വായിച്ചപ്പോൾ അത് 94 കോടിയായി. അതുകൊണ്ടാണ് ഞാൻ ഏട്ടൻ 2 കൊട്ടേഷൻ എങ്ങനെ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. എനിക്കും അതാണ് മനസ്സിലാവാത്തത് രുദ്ര. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിന്റെ ജ്യേഷ്ഠൻ തന്നത് ഒരു കൊട്ടേഷനാണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ അതിൽ 105 കോടി ആയിരുന്നു. അതിനുശേഷം നിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു ഞാൻ അത്രയും എമൗണ്ട് കോട്ട് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 105 കോടി എന്നുള്ളത് 94 കോടി ആയിരിക്കുന്നു. അതെങ്ങനെയാ സർ പെട്ടെന്ന് ടോട്ടൽ എമൗണ്ട് ചേഞ്ച് ആയി പോയത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. മിറാക്കിൾ. എന്തായി സംഭവിക്കുന്നത്? ഏട്ടൻ എന്നോട് 2 കൊട്ടേഷൻ കൊടുത്തെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹമാണെങ്കിൽ ഒരു കൊട്ടേഷനെ തന്നിട്ടുള്ളൂ എന്ന് പറയുന്നു. ഞാൻ കണ്ടതും ഏട്ടൻ 105 കോടി എമൗണ്ട് കോട്ട് ചെയ്യുന്നതായിട്ടാണ്. അതെങ്ങനെ ചേഞ്ചായി? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഏട്ടൻ ഏതോ മന്ത്രശക്തി ഉപയോഗിച്ചാണ് ആ ടെൻഡർ എമൗണ്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏട്ടനെ സഹായിച്ച ആ ശക്തി ഏതാണ്? അങ്ങനെയാണെങ്കിൽ ആ ശക്തി ഏതാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവും. ചെറിയമ്മേ, എന്താണിതെല്ലാം? നമ്മുടെ ശത്രുക്കൾ നാഗമാണിക്യം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും അതറിയാം അനന്യ, എന്നാൽ ഞാൻ നിസ്സഹായയാണ്. അപ്പൊ പിന്നെ അതെങ്ങനെ തടയും ചെറിയമ്മേ? എന്നെ കൊണ്ട് അതിനാകുമോ? ഇല്ല, തൽക്കാലം എനിക്കോ നിനക്കോ ഒന്നും ചെയ്യാനാകില്ല. നാഗമാണിക്യം നമുക്കിതുവരെ കണ്ടെത്താനായിട്ടില്ല. അതെവിടെയാണെന്ന് അറിയുന്നത് വരെ നമുക്കതിനെ രക്ഷിക്കാനും കഴിയില്ല, സ്വന്തമാക്കാനും കഴിയില്ല. എന്നുവച്ച് ആ നാഗമാണിക്യം ശത്രുക്കളിൽ നിന്ന് വീണ്ടെടുക്കാനാകില്ലെന്നാണോ? അങ്ങനെയല്ല അനന്യ, അത്ഭുത ശക്തിയുള്ള നാഗമാണിക്യം സ്വാർത്ഥ ചിന്താഗതിക്കാരായ ദുഷ്ടന്മാരുടെ കയ്യിലാണ്. അതുപയോഗിച്ച് അവർ ഒരുപാട് അന്യായം ചെയ്യാൻ സാധ്യതയുണ്ട്. അന്യായം ചെയ്യുമെന്നോ? അതെങ്ങനെ ചെയ്യും ചെറിയമ്മേ? നാഗമാണിക്യം എടുത്തു കൊണ്ടുപോയി അവരുടെ വീട്ടിൽ വെക്കാൻ, അതെന്താ അവരുടെ അച്ഛന്റെ സ്വത്താണോ? നാഗമാണിക്യം നമ്മുടെ വംശത്തിന്റെ സ്വത്താണ്, നാഗവംശത്തിന്റെ സ്വത്ത്. മരിച്ച് നരകത്തിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം അവർക്ക് കുറച്ച് കൂടുതലാണ് ചെറിയമ്മേ. അവർ എത്രത്തോളം സുഖിക്കുന്നുവോ അവർ അത്രത്തോളം കഷ്ടപ്പെടുകയും ചെയ്യും. ഇന്ന് ചിലപ്പോൾ നാഗമാണിക്യം എന്റെ കയ്യിൽ ഇല്ലായിരിക്കാം. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും, എത്ര പേരുടെ ജീവൻ എടുത്തിട്ടായിരുന്നാലും, ഞാൻ ആ നാഗമാണിക്യം സ്വന്തമാക്കി അടങ്ങും. ആ നാഗമാണിക്യത്തിന് വേണ്ടി ആരെ കൊല്ലാനും എനിക്ക് മടിയില്ല ചെറിയമ്മേ.
ഇത് മതിയോ അതോ ഇനിയും വേണോ? തൽക്കാലത്തേക്ക് മതി. ശരി, നീ ഇപ്പൊ കഴിച്ചു കഴിഞ്ഞല്ലോ, ഇനി അനന്യ ചേച്ചി എവിടെയാണെന്നൊന്ന് പറയൂ. ചേച്ചിയാണോ മല്ലികാപുരത്താ ഉള്ളത്? മല്ലികാപുരത്തോ? അതെ, അവിടെയാ ഉള്ളത്. ചേച്ചിയെ കൊണ്ടുപോയ ആൾക്കാര് മല്ലികാപുരത്തുള്ളതാ. നിനക്കിത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? ആദ്യം കാര്യം പറയുന്നതിന് മുൻപ് കാടിന്റെയും മുത്തശ്ശിന്റെയും ഒക്കെ കഥ പറയുകയായിരുന്നില്ലേ, അതുകൊണ്ടാ ഞാനും പറയാത്തെ. കടുക് പോലെ ഇരുന്നോണ്ട് നീ എന്തൊക്കെയാടി പറയുന്നെ? നിങ്ങളും ഒട്ടും മോശമൊന്നുമല്ല. എന്റെ പൊന്നുമോളെ, നിന്നോട് സംസാരിച്ച് ജയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇങ്ങോട്ട് നോക്ക്, അതെല്ലാം വിട്ടേക്ക്. നമുക്ക് രണ്ടുപേർക്കും കൂടി മല്ലികാപുരത്ത് ഒരുമിച്ച് പോയി അനന്യ കണ്ടുപിടിക്കാമോ? എന്ത്, ഞാൻ നിങ്ങളുടെ കൂടെ മല്ലികാപുരത്ത് വരണമെന്നോ? അതൊന്നും പറ്റില്ല കേട്ടോ. പ്ലീസ് മല്ലി, എനിക്ക് ഒറ്റയ്ക്ക് പോയി കണ്ടുപിടിക്കാൻ പറ്റാത്തോണ്ടാ. നീയും കൂടി വന്നാൽ എനിക്ക് കുറച്ച് ധൈര്യം. നിങ്ങൾ വിളിച്ചാൽ ഉടനെ കൂടെ വരാൻ. ഞാൻ നിങ്ങളുടെ ഭാര്യയാണോ? വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. ഞാനങ്ങനെ ഇറങ്ങി വന്നാൽ അവര് വെറുതെ ഇരിക്കുന്നാണോ? ശരി, നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് പോവാം നമുക്ക്. വാ. അച്ഛനോടും അമ്മയോടും പറഞ്ഞാ മതിയോ? എന്റെ സ്കൂൾ മിസ്സിനോടും പറയേണ്ടതല്ലേ? പ്ലീസ് മല്ലി, എന്നെ ഒരു തവണ ഒന്ന് ഹെൽപ്പ് ചെയ്യ. ചേ, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാതെ, എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് അന്വേഷിക്കാം, നാളെ വീണ്ടും പോയി നോക്കാം. അതിനിടയില് നിന്റെ അമ്മയുടെയും അച്ഛന്റെയും മിസ്സിന്റെയും എല്ലാവരുടെയും പെർമിഷൻ വാങ്ങാം. പ്ലീസ് മല്ലി. ആയിക്കോട്ടെ. ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്താ മല്ലി? അങ്ങോട്ട് നോക്കിയേ. മല്ലികാപുരം. ചേട്ടാ, ഈ ഗ്രാമത്തിലാണ് എന്റെ ചേച്ചിയുള്ളത്. താങ്ക്സ് മല്ലി. അത് സാരമില്ല, എനിക്ക് ചേട്ടനെ സഹായിക്കാൻ പറ്റിയല്ലോ. ഇനി ചേട്ടന്റെ ആളെവിടെയാണെന്ന് സ്വയം കണ്ടുപിടിക്ക്. അതെങ്ങനെ പറ്റും മല്ലി? ഇവിടെ ഒരുപാട് വീടുകളില്ലേ, ഇതിൽ അനന്യയുടെ വീട് ഏതാണെന്ന് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? അവരെ ചേട്ടന് വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനെ അന്വേഷിക്കണമെന്ന് ചേട്ടന് തീരുമാനിക്കാം. പ്ലീസ് മല്ലി, അങ്ങനെ പറയല്ലേ, അനന്യയെ കണ്ടുപിടിക്കാൻ നീ തന്നെ ഹെൽപ്പ് ചെയ്യണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല, എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ. ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് അന്വേഷിച്ചാ മതി. പ്ലീസ് 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 മല്ലി, നിന്റെ അനന്യ ചേച്ചി കണ്ടെത്തുന്നവരെ നീ എന്റെ കൂടെ ഉണ്ടാവണം മല്ലി. ചേട്ടനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ശരി, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഏ മല്ലി, അവിടെ ഒരു വീട് കാണുന്നില്ല, നീ അവിടെ പോയി നമുക്ക് അനന്യ ആ വീട്ടിലുണ്ടോന്ന് ചോദിച്ചാലോ? അയ്യോ, തിരുമണ്ടാ. ചേട്ടൻ വലിയ ആളാണെങ്കിലും ബുദ്ധി കുറവാ. ആ വീട്ടിൽ ചെന്ന് അനന്യ ചേച്ചി ഉണ്ടോന്ന് ചോദിച്ചാൽ നാട്ടുകാരെല്ലാരും ചേർന്ന് അടിച്ചോട്ടിക്കും. ശരിയല്ലേ, ഈ മണ്ണിന് അതേ പറ്റി ചിന്തിച്ചേയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കുന്നെ? എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇപ്പൊ ചേട്ടനെ സഹായിക്കേണ്ടത് ഞാനല്ല, വേറെ ആര്? മഹാദേവനാണ് ചേട്ടനെ സഹായിക്കേണ്ടത്. അദ്ദേഹം എന്തെങ്കിലും ചെയ്ത് അനന്യ ചേച്ചിയുള്ള വീട്ടിലേക്ക് ചേട്ടനെ കൊണ്ടുപോകും. Thank you.
എനിക്ക് എന്താ സംഭവിക്കുന്നത്? എനിക്ക് സ്വയരൂപത്തിലേക്ക് മാറാനാകുന്നില്ല. ഏത് ശക്തിയാണ് എന്നെ തടയുന്നത്? അയ്യോ, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇതാദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ആകുന്നത്. ഞാൻ സർപ്പമായി മാറിയില്ലെങ്കിൽ അടുത്തെന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഞാൻ ചിലപ്പോൾ മരിച്ചു പോയേക്കാം. അതുകൊണ്ടാണ് എനിക്ക് ശ്വാസമെടുക്കാൻ ആകാത്തത്. ഏത് ശക്തിയാണ് എന്നെ തടയുന്നത്? ഇതുകൊണ്ട് ആർക്കെന്ത് ലാഭം കിട്ടാനാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്? നാഗമാണിക്യം എടുത്തവരുടെ പ്രവൃത്തിയാണോ? ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യാനാണ്? ഈ കുരുക്കിൽ നിന്നും ഞാൻ എങ്ങനെ പുറത്തു കടക്കും? ഞാൻ കണ്ടതാണ് ഏട്ടൻ കോട്ട് ചെയ്ത തുക 105 കോടിയാണെന്നുള്ളത്. പിന്നെ അത് പെട്ടെന്ന് എങ്ങനെ 94 കോടിയായി മാറിയത്? ഏട്ടൻ ഇതിൽ എന്തോ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. പറയേട്ടാ, ഏട്ടൻ എന്താണ് ചെയ്തത്? ഞാൻ ഈ നാഗമാണിക്യം ഉപയോഗിക്കുന്നുണ്ടെന്ന കാര്യം ഉറപ്പായും രുദ്രന് സംശയം ഉണ്ടാവും. അതുകൊണ്ടിപ്പോ രുദ്രൻ ആ സ്വാമിയുടെ അടുത്ത് പോയി തന്റെ സംശയങ്ങൾ ചോദിച്ച് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ ഈ നാഗമാണിക്യം എന്റെ കയ്യിലുണ്ടെന്നറിഞ്ഞാൽ ഇത് സ്വന്തമാക്കാൻ വേണ്ടി എന്റെ ജീവൻ എടുക്കാനും അവൻ മടിക്കില്ല. ആ ഭൈരവസ്വാമി ഈ നാഗമാണിക്യം കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ഞാനിത് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വച്ചേ മതിയാകൂ. ഞാനിത് എവിടെ ഒളിപ്പിച്ചാലും ആ സ്വാമി അദ്ദേഹത്തിന്റെ മന്ത്രശക്തി ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ഇതെവിടെ ഒളിപ്പിച്ചു വയ്ക്കും? ആ അതെ, നാഗമാണിക്യ മന്ത്രപുസ്തകം. അതാണ് കറക്റ്റ്. അത് വായിച്ചാൽ എന്തെങ്കിലും ഒരു വഴി ഉറപ്പായും കിട്ടും. നാഗമാണിക്യം ഭദ്രമാക്കാനുള്ള വഴികൾ. നാഗമാണിക്യത്തെ ഏതു വിധത്തിലുമുള്ള മന്ത്രതന്ത്ര ശക്തികളിൽ നിന്നും കണ്ടുപിടിക്കാതിരിക്കുന്നതിനുള്ള ഒരേ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ പഞ്ചലോഹം കൊണ്ടുള്ള അറയിലോ അല്ലെങ്കിൽ പെട്ടിയിലോ നാഗമാണിക്യത്തെ ഒളിപ്പിച്ചു വയ്ക്കുവാണെങ്കിൽ പിന്നെ ഒരു ശക്തിക്കും അത് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അതെ, ആ ഭൈരവസ്വാമിയുടെ ശക്തിയിൽ നിന്നും നാഗമാണിക്യത്തെ സംരക്ഷിക്കാൻ
ഇതാണ് ശരിയായ വഴി. ഇപ്പൊ ഈ പഞ്ചലോഹാറയും പെട്ടിയും എവിടെയാണ് കിട്ടുക? അതെവിടെയെങ്കിലും ആവട്ടെ, എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നേ മതിയാകൂ. കൊണ്ടുവന്നേ പറ്റൂ. സ്വാമി ബാരുദ്ര, വാ. എന്റെ മായാവലയത്തിന്റെ ശക്തി കൊണ്ട് ആ നാഗകന്യകയ്ക്ക് നാഗമായി മാറാൻ കഴിയാതെ അവൾ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ നേരം അവൾ ശവമായിരിക്കും. സ്വാമി, ഇന്നൊരു അത്ഭുതം നടന്നു. അത്ഭുതം എന്നതിലുപരി അതൊരു അതിശയമായിരുന്നു. അതിശയമോ? എന്തുപറ്റി? ഞങ്ങൾക്കൊരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച ടെൻഡർ ഇന്ന് കിട്ടി. അത് കൈവിട്ടു പോയതാണ്. എനിക്കെന്തോ സംശയമുണ്ട് സ്വാമി. ഏട്ടൻ എന്തോ മന്ത്രശക്തിയുടെ സഹായത്താലാണ് ആ ടെൻഡർ ഏട്ടന് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റിയത്. എന്ത് ശക്തി സഹായിച്ചെന്നോ? ഏത് ശക്തിയാണ് സഹായിച്ചത് രുദ്ര? വിഷ്ണുവിനെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയായിരിക്കും. ഞാനറിയാതെ ഏത് ശക്തിയാണ് സഹായിച്ചത്? അതാണ് സ്വാമി അങ്ങ് കണ്ടുപിടിച്ച് പറയേണ്ടത്, ആ ശക്തി ഏതാണെന്നുള്ളത്. ജയ് മഹാകാല. എന്നെയും എന്റെ നാഗമാണിക്യത്തെയും സംരക്ഷിക്കുന്ന പഞ്ചലോഹപ്പെട്ടി ഇല്ല രുദ്ര, നിന്റെ ജ്യേഷ്ഠന്റെ അടുക്കൽ ഒരു മന്ത്രശക്തിയുമില്ല. മാത്രമല്ല, ശക്തിയുള്ള ഒരു വസ്തുവുമില്ല. നീ ആവശ്യമില്ലാതെ നിന്റെ ജ്യേഷ്ഠനെ സംശയിക്കുകയാണ് രുദ്ര. അല്ല സ്വാമി, ഞാൻ വെറുതെ സംശയിക്കുന്നല്ല. ചേട്ടന്റെ ഈ അടുത്ത കാലത്തെ പെരുമാറ്റം കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത്രയും വർഷമായിട്ട് കിട്ടാത്ത ടെൻഡർ ഇപ്പൊ കിട്ടിയെന്ന് പറഞ്ഞ അതൊരു പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം. വിട്ടേക്ക്. ഇത് ദൈവം സഹായിച്ചാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സ്വാമി. ഞാൻ കരുതുന്ന പോലെ നമ്മളറിയാതെ ഏതോ ഒരു ശക്തി ചേട്ടന്റെ പക്കലുണ്ട്. ഏട്ടൻ ആ രഹസ്യം എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വെറുതെ ഇരിക്കില്ല സ്വാമി, വെറുതെ ഇരിക്കില്ല. ആ ശക്തി ഏതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. വീട്ടില്ല സ്വാമി, ഒരിക്കലും വീട്ടില്ല. സരോജ, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? ആ ഏട്ടാ, റെഡി ആയിട്ടുണ്ട്. അനന്യ ഇവിടെ ഇവിടെ ഇല്ലേ? ഇല്ല ഏട്ടാ, അവൾ രാവിലെ മുതൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. ഏട്ടൻ വാ, ആഹാരം കഴിക്കേ, ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരാം. വേണ്ട വേണ്ട, നീ റെഡിയാവ്, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം.